നമസ്കാരം വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജനുവരി മൂന്നാം തീയതിയിലെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ മികച്ച ബൈയിംഗ് മൊമെൻറ്റം ആണ് കാണാൻ സാധിച്ചത് മാർക്കറ്റിലെ പ്രധാന ഇൻഡെക്സായ നിഫ്റ്റി ഫിഫ്റ്റി എന്ന ഇൻഡെക്സിൽ ഒന്ന് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം അല്ലെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് പോയിൻറ്റിൻ്റെ റാലിയാണ് കാണാൻ സാധിച്ചത് അതേസമയം സ്റ്റീൽ സെക്ടറിലെ ലീഡിംഗ് കമ്പനിയിൽ ഇന്ന് നമ്മൾക്ക് എട്ട് ശതമാനത്തോളം ഇടിവ് കാണാൻ സാധിച്ചു കൂടാതെ സ്റ്റീൽ സെക്ടറിലെ മറ്റൊരു സ്റ്റോക്ക് പരിഗണിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് അഞ്ച് ശതമാനത്തിലധികം ഇടിവ് കാണാൻ സാധിച്ചു അതായത് മാർക്കറ്റിൽ ഇത്ര മികച്ച ബൈയിങ് റാലി വന്നിട്ടും ഈ സ്റ്റോക്കുകൾ ഇടിയാനുള്ള പ്രധാന കാരണം എന്താണ് ഈ മൾട്ടി ബാഗർ സ്റ്റോക്കുകളിൽ വന്നിരിക്കുന്ന ഈ ഇടിവിനെ ഒരു ബൈയിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതണമോ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി അനാലിസിസ് ചെയ്യുന്നത് ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ഇൻട്രാഡേ പൊസിഷണൽ ബ്രേക്ക്ഔട്ട് ബി ടി എസ് ടി ട്രേഡുകളുടെ കോംബോ പാക്ക് ലഭിക്കുന്നതിന് പ്രൈവറ്റ് ടെലിഗ്രാം ഗ്രൂപ്പ് യൂട്യൂബ് കമ്മ്യൂണിറ്റി എന്നീ ഓപ്ഷനുകൾ പരിഗണിക്കാവുന്നതാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ ലീഡിംഗ് സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചറിംഗ് കമ്പനികളായ എ അപ്പോളോ ട്യൂബ് അപ്പോളോ ട്രൈക്കോ ട്യൂബ് എന്നീ സ്റ്റോക്കുകളിലാണ് നമ്മൾക്ക് ഇന്നത്തെ ദിവസം വളരെ വലിയ ഇടിവ് കാണാൻ സാധിച്ചത് ഈ രണ്ട് സ്റ്റോക്കുകളിലും ഇന്ന് നമ്മൾക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചത് അതിനുശേഷം സെല്ലിംഗ് പ്രഷർ തുടരുന്നതായിട്ടും കാണാൻ സാധിച്ചു പ്രത്യേകിച്ചും എ പി എൽ അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന പ്രീവിയസ് ക്ലോസിങ്ങിൽ നിന്നും തൊള്ളായിരത്തി എൺപത് എന്ന ലെവലിലാണ് ട്രേഡ് ആരംഭിച്ചത് അതിനുശേഷം ഈ സ്റ്റോക്ക് തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്ന ലെവൽ വരെ ഇടിയുകയും ചെയ്തു മാർക്കറ്റ് എൻഡോടുകൂടി ഈ സ്റ്റോക്കിൽ ഒരൽ ഒരല്പം ബൈയിങ് കാണാൻ സാധിച്ചു സ്റ്റോക്ക് തൊള്ളായിരത്തി അൻപത് എന്ന ലെവലിലാണ് ക്ലോസിംഗ് നൽകിയത് എ പി എൽ അപ്പോളോ ട്യൂബ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഇന്ന് നമ്മൾക്ക് അഞ്ച് ശതമാനം ഇടിവാണ് കാണാൻ സാധിച്ചത് അപ്പോളോ ട്രൈക്കോട്ട് ട്യൂബ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിലും ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കാണാൻ സാധിച്ചത് എണ്ണൂറ്റി അറുപതിൽ നിന്നും ഈ സ്റ്റോക്ക് എണ്ണൂറ്റി രൂപ വരെ ഇടിയുകയും ശേഷം എണ്ണൂറ്റി എന്ന ലെവലിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു അപ്പോളോ ട്രൈക്കോട്ട് ട്യൂബ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് എട്ട് ശതമാനം ഇടിവാണ് കാണാൻ സാധിച്ചത് ഈ രണ്ട് സ്റ്റോക്കുകളും ഇടിയുന്നതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണം സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചറിംഗ് കമ്പനികളുടെ സെയിൽസ് വോളിയം ഇടിഞ്ഞതാണ് പ്രത്യേകിച്ചും എ അപ്പോളോ ട്യൂബിൻ്റെ ഇന്ന് വന്ന ക്വാർട്ടർ ത്രീ റിസൾട്ട് അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഈ കമ്പനിയുടെ സെയിൽസ് വോളിയം ഏകദേശം നാല് ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് ടണ്ണായി ഡിസംബർ ക്വാർട്ടറിൽ കുറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാന കാരണമായി കമ്പനി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഡീസ്റ്റോക്കിങ്ങിൽ സ്റ്റീൽ വുഡിൻ്റെ പ്രൈസിലുണ്ടായിരിക്കുന്ന ആൻറ്റി കൂടാതെ മൺസൂൺ മൂലം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റിയിലുണ്ടായിരിക്കുന്ന ഡിലേയുമാണ് പ്രത്യേകിച്ചും ഇൻപുട്ട് അതായത് സ്റ്റീൽ പൈപ്പുകളുടെ സ്റ്റീൽ ട്യൂബുകളുടെ ഇൻപുട്ട് മെറ്റീരിയൽ കോസ്റ്റ് വർദ്ധിച്ചതും കൂടാതെ സ്റ്റീൽ പൈപ്പുകൾ ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായ കണ്ടെയ്നറുകളുടെ അഭാവം വന്നതുമൊക്കെ ഈ കമ്പനികളുടെ ഈ കമ്പനികളുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾക്ക് ഈ സെക്ടറിൽ ഇടിവ് കാണാൻ സാധിക്കുന്നത് സ്റ്റീൽ ട്യൂബ് മാനുഫാക്ചറിങ് സെക്ടറിലെ പല സ്റ്റോക്കുകൾ നമ്മൾ അനാലിസിസ് ചെയ്യുകയാണെങ്കിലും അവിടെയെല്ലാം ഈ രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട് അതായത് വരുന്ന ക്വാർട്ടർ ത്രീ റിസൾട്ടിൽ ഈ സെക്ടറിൽ നിന്നും അത്ര വലിയ അല്ലെങ്കിൽ അത്ര മികച്ച റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്യേണ്ട എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എ പി എൽ അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിലും അപ്പോളോ ട്രൈകോട്ട് എന്ന സ്റ്റോക്കിലും വന്നിരിക്കുന്ന കറക്ഷൻ ഉറപ്പായിട്ട് നമ്മളൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേണം പരിഗണിക്കാൻ കാരണം എ പി എൽ അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്കിന്റെ റിട്ടേൺ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഈ സ്റ്റോക്ക് നൂറ്റി ഇരുപത് ശതമാനം റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് രണ്ട് വർഷത്തിൽ നാനൂറ്റി പന്ത്രണ്ട് ശതമാനം റിട്ടേണും മൂന്ന് വർഷത്തിൽ എഴുന്നൂറ്റി മുപ്പത് ശതമാനം റിട്ടേണും നാല് വർഷത്തിൽ മുന്നൂറ്റി അൻപത്തിരണ്ട് ശതമാനം റിട്ടേണും പത്ത് വർഷത്തിൽ ഏകദേശം ആറായിരത്തി എഴുന്നൂറ്റി നാല് ശതമാനം റിട്ടേണും നൽകിയ സ്റ്റോക്കാണ് ഇന്ന് ഈ സ്റ്റോക്കിൽ അഞ്ച് ശതമാനം ഇടിവ് വന്നതിന് ശേഷം ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ ആറ് മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും അവിടെ നമ്മൾക്ക് പതിനാറ് ശതമാനം റിട്ടേണും കഴിഞ്ഞ മൂന്ന് മാസത്തിൽ പതിനൊന്ന് ശതമാനം റിട്ടേണും നൽകിയ സ്റ്റോക്കാണ് അതായത് ഈ സ്റ്റോക്കിന്റെ ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ്ലി അപ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോക്കാണെന്ന് പറയാൻ സാധിക്കും അതുപോലെ തന്നെയാണ് അപ്പോളോ ട്രൈക്കോട്ട് ട്യൂബ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കും ഈ സ്റ്റോക്കിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ ഏകദേശം നൂറ്റി ഇരുപത് ശതമാനമാണ് രണ്ട് വർഷത്തെ റിട്ടേൺ നാന്നൂറ്റി പന്ത്രണ്ട് ശതമാനവും മൂന്ന് വർഷത്തെ റിട്ടേൺ എഴുന്നൂറ്റി പതിമൂന്ന് ശതമാനവും അഞ്ച് വർഷത്തെ റിട്ടേൺ തൊള്ളായിരത്തി മുപ്പത് ശതമാനവും പത്ത് വർഷത്തെ റിട്ടേൺ ആറായിരത്തി എഴുന്നൂറ്റി നാല് ശതമാനവുമാണ് അതായത് ഈ രണ്ട് സ്റ്റോക്കുകളും സ്മാൾ ക്യാപ് സ്റ്റോക്കുകളാണ് റിട്ടേൺ പോയിന്റ് ഓഫ് വ്യൂ മികച്ച റിട്ടേൺ നൽകുന്ന മൾട്ടി ബാഗർ സ്റ്റോക്കുകൾ തന്നെയാണ് അപ്പോളോ ട്രൈക്കോട്ട് എന്ന സ്റ്റോക്കിൻ്റെ ഏത് ലെവലിൽ അക്കുമുലേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം പരിശോധിക്കാം തൊള്ളായിരത്തി അൻപത് എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് കറക്റ്റായി തൊള്ളായിരം എന്ന മേജർ സപ്പോർട്ട് സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ ഈ സ്റ്റോക്ക് എണ്ണൂറ്റി രൂപ എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത് സ്റ്റോക്കിൻ്റെ ഏറ്റവും സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇവിടെ കാണുന്നത് എഴുന്നൂറ്റി രൂപ എന്ന ലെവലാണ് എഴുന്നൂറ്റി രൂപ എന്ന ലെവലിൽ അപ്പോളോ ട്രൈക്കോട്ട് എന്ന സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യേണ്ടതാണ് ഇനി സ്റ്റോക്കിൻ്റെ മൂവിങ് ആവറേജ് ലൈൻ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ എണ്ണൂറ് രൂപ എന്ന ലെവലാണ് ഈ സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച് സപ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ടും എണ്ണൂറ് രൂപ എന്ന ലെവലാണ് അതായത് എഴുന്നൂറ് രൂപയ്ക്കും ഇടയ്ക്ക് അപ്പോളോ ട്രൈക്കോട്ട് എന്ന സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിനെ നമ്മൾക്ക് അക്കോമിലേറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എ പി എൽ അപ്പോളോ ട്യൂബ് എന്ന സ്റ്റോക്ക് പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് രൂപ എന്ന ലെവലിൽ നിന്നും ഈ സ്റ്റോക്ക് ഇടിഞ്ഞിപ്പോൾ തൊള്ളായിരത്തി അൻപത് രൂപ എന്ന ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ ഹൺഡ്രഡ് ഡേ എക്സ്പൊണൻഷ്യൽ മൂവിങ് ആവറേജ് റേഞ്ചായ തൊള്ളായിരം എന്ന റേഞ്ചാണ് ഈ സ്റ്റോക്കിൻ്റെയും പ്രധാന സപ്പോർട്ട് അതായത് തൊള്ളായിരത്തിനും തൊള്ളായിരത്തി അൻപതിനും ഇടയിൽ ഈ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യുവാൻ പറ്റിയാൽ അതൊരു മികച്ച അക്കോമലേഷൻ തന്നെയായിരിക്കും സ്റ്റോക്കുകളുടെ ലോങ് ടൈം ചാർട്ട് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ പലപ്പോഴും ഈ സ്റ്റോക്കിൽ ഒരു കറക്ഷൻ വന്നതിന് ശേഷം വളരെ മികച്ച ഒരു റാലി എല്ലാം ഇപ്പോഴും നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കാറുണ്ട് അതുകൊണ്ട് ഈ സ്റ്റോക്കുകളെ എല്ലാം ഈ രീതിയിലുള്ള കറക്ഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും അക്കുബിലേറ്റ് ചെയ്യേണ്ടതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്